വീട്ടിലെ ഗ്രൂപ്പിൽ ലൈവ് ഇട്ടായിരുന്നു. കുഴപ്പമുണ്ട്? ഇപ്പൊ നിൽക്കുന്ന മറന്നിട്ടുണ്ട്. കുഴപ്പമില്ല, അല്ല പറയാം, നിങ്ങൾ കാര്യം പറയാം. അല്ല പറയാം, ചേട്ടായി ഞാനൊരു കാര്യം പറയാം. ഒരു ഒരു പയ്യന്റെ അമ്മ വളരെ അത്യാസന്ന നിലയിൽ ആശുപത്രി കിടക്കുകയായിരുന്നു. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ആ ഒരു കാര്യം വെച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു. കാര്യം കംപ്ലീറ്റ് ആൾക്കാരും ഈ നമ്മൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞതാണ് ആ ഗ്രൂപ്പിൽ. അപ്പം അങ്ങനെ ഒരാളെ അമ്മ ഇത്രയും വയ്യാറക്കുമ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ചാൽ അത്ര വിഷമമായിരുന്നു. എന്നുവെച്ചാൽ എന്താ പറയണം, ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു ഇതിന് ഇടപെടാനോ ഏതൊന്നിനും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഗ്രൂപ്പ് പൂട്ടി വെച്ചു. അത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അല്ല, ഇവിടെ ഇതിപ്പോ ഇങ്ങനെ ഒരു ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഇത്രയും പറഞ്ഞു, ഇത്രയും ഒരു അമ്മ ഇത്ര സ്നേഹമുള്ള ഒരാളാണ്, അങ്ങനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് ശരിക്കും ഇപ്പൊ ഒരു ബക്കറ്റ് പിരിവ് കണക്കാണ് നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുന്നത്. ബക്കറ്റ് പിരിവ് ഞാൻ പറയട്ടെ, ഞാൻ പോസ്റ്റ് കാണിച്ചു തരാം. ചേട്ടന് ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് ഞാനാണ് അപ്പോസിറ്റ് അത്. അത് അറിഞ്ഞുകൊണ്ടാണല്ലോ. ഞാനാണ് അപ്പോസിറ്റ് അത്. ഞാൻ ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യന്റെ അമ്മയ്ക്ക് ഇന്നതുപോലെ പ്രശ്നമുണ്ട്, ഇത്രയും സീരിയസ് ആയി ആശുപത്രി കിടക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഗ്രൂപ്പ് പൂട്ടി വെക്കുകയാണ്. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പോസ്റ്റിൽ. അതിൽ അവൻ വന്ന് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് എന്താ പറയണം, അതിൻ്റെ അകത്തൊരു കമൻ്റ് ഇട്ടു എന്ന് ആദ്യം ഒരു മെമ്മിട്ടു. അത് ഞാൻ ആ സമയത്ത് അത് ഞാൻ കണ്ട സമയത്ത് നീ എന്തിനാ ഈ പോസ്റ്റിൽ ഇങ്ങനെ കൊടുക്കണേന്ന് പറഞ്ഞ് അതിന് റിപ്ലൈ ഇട്ടിട്ട് ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. ചേട്ടൻ നിൽക്കി, ഞാൻ പറയണ കേൾക്കുക, ഞാൻ പറയണത് കംപ്ലീറ്റ് ആ ചേട്ടൻ കേൾക്കുക. എന്നിട്ട് എന്താ പറയണേ, എന്നിട്ട് അവൻ നേരെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ സ്ഥലത്ത് എടുത്ത് തൊട്ടടുത്ത ഒരു കമൻറ്റ്, ഒരു കീറി ജട്ടിയുടെ ഫോട്ടോ ഇട്ട്, ഇത് ആരുടെ ജട്ടിയാണ്. അതും കഴിഞ്ഞിട്ട് അവൻ ഇട്ട കമൻറ്റാണ് അമ്മ എന്താ പറയണ ബക്കറ്റ് പിരിവ് നടത്തണമെന്ന്. ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഒരൊറ്റ കേസ് ചോദിക്കട്ടെ, ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഭവം, അറ്റ്ലീസ്റ്റ് ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, ഇപ്പോൾ ചേട്ടൻ ആരോടെങ്കിലും ഇങ്ങനെ പറയുന്നു ആ സമയത്ത്, ഇപ്പം ചേട്ടൻ എന്നോട് പറയുന്നു എടാ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെയാണ് കുഴപ്പം, അപ്പോൾ ഞാൻ പറയുന്നു ആ അപ്പം നമുക്കൊരു ബക്കറ്റ്. നിങ്ങളിപ്പോൾ ഒരു ഒരമ്മയ്ക്ക് വയ്യാണ്ട് അതിൻ്റെ ഒരു ബക്കറ്റ് വരെ കാണാം. ഇപ്പം പറഞ്ഞ ചെറിയ ഷഡ്ഡിയുടെ വീഡിയോ ആയിട്ട് നിങ്ങളെന്തോ ഒരു നിങ്ങളൊക്കെ തമാശ കളിക്കാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരാളുടെ. അയ്യോ ചേട്ടാ, ഞാൻ പറയട്ടെ, ഇത് ഞങ്ങളല്ല ഇട്ടത്, നൗഷാദാണ് ആ പിക്കിട്ടത്. നിഖിലല്ലേ അഡ്മിൻ? ഞാനാണ് അഡ്മിൻ. ഞാൻ പറയട്ടെ ചേട്ടായി, ഞാനല്ല അത്, ഞാൻ ആ പോസ്റ്റ് മാത്രമേ ഇട്ടുള്ളൂ. അതിന്റെ അകത്ത് ഇവൻ ഇത്ര റോങ് ആയിട്ട് കമന്റ് ഇട്ടപ്പോ ഞാൻ ആദ്യം വാണിംഗ് കൊടുത്തു, അവിടെ ഇങ്ങനത്തെ കമന്റ് ഇടരുത്. അങ്ങനത്തെ ഇനി 11 മണിക്ക് വരെ ഉണ്ട് വർക്ക്. 11 മണിക്ക് കഴിഞ്ഞാലും 12 മണിക്ക് കഴിഞ്ഞാലും ഈ പറഞ്ഞ സംഭവമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, മനസ്സിലായല്ലോ. ഈ സംഭവമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. രഞ്ജുവായി പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വരുവാണെന്നുണ്ട്. രഞ്ജുവായി വണ്ടി കാത്തിരിപ്പുണ്ട്, കാണാം വാ. അയ്യോ എന്റെ ഫോണിയായി നല്ല ഉഷാറായില്ലോ എന്നൊക്കെ. ചുമ്മാ വണ്ടി ഇരുന്ന ഒരു പരിപാടി പറഞ്ഞു കൊടുത്തിട്ടോ പട്ടോണ്ടായിട്ട് വെള്ളം കൂടി ഇപ്പറ പണി കൊടുത്തിരിക്കണം. വെള്ളം കൂടി നല്ല ഇടിയടിക്കണ്ട്. പേടിച്ചിന്റെ ജീവൻ പോയി. നമ്മള് ഇതൊന്നും അല്ല എന്തായാലും സംഭവിച്ചു. ഒന്ന്
രഞ്ജിത്ത്. ഞാനിവിടെ ലക്സസിൽ ഒരു വർക്ക് ചെയ്യുന്നത്. സംഭവം ഒന്നുമില്ല, അതല്ലേ ഇവനറിയാം. എനിക്ക് ഈ സംഭവത്തെ കുറിച്ച് ഒന്നും അറിയില്ല. സംഭവം വളരെ നിസ്സാരം, ഞാൻ പറയാം. സംഭവം വളരെ നിസ്സാരാ. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇവന്റെ അടുത്ത് ചോദിച്ചു നീലാണോ എന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. ബി ടി ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണോ ചേട്ടാ? ഞാനല്ല ചേട്ടാ ഇതൊന്നും ചെയ്തത്. നീയാണോ അങ്ങോട്ട് മാറി സംസാരിക്കാൻ? ഇവരെ അങ്ങോട്ട് മാറി പറഞ്ഞു അവിടെ ക്യാമറ ഉണ്ട്, അതിനകത്ത് ഞാൻ അതും നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പോലും അറിയാത്ത കഥകളാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് വേണ്ട. ബാക്കി കഥകളൊന്നും നമുക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് പോലും അറിയാത്ത കഥകളൊക്കെ അവൻ പറഞ്ഞു. അല്ല സത്യം പറ പൂച്ച, നീ പേടിച്ചല്ലോ? പേടിച്ചല്ലോ? ചെറുതായിട്ടൊന്ന് വരണ എന്തായാലും ഇതാ പൂച്ചക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ സഹായിച്ചത് നമ്മുടെ പ്രദീപ് ഭായി, പിന്നെ റിനി എന്തിൽ ഭായി, നമ്മുടെ അപ്പൊ കൂടെ എവിടെ പോയ എല്ലാം പോയാറാ. അപ്പൊ തൽക്കാലത്തേക്ക് അടുത്ത പണിയായിട്ട് വരും. ബി ടി ടിയുടെ പുതിയ സംഭവമാണ് പണി കൊടുക്കാൻ. ഇത് അടിപൊളി.